ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻഡ് വെൽക്കം ടു അനദർ വ്ളോഗ്. ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം ഡിസംബറിലൊക്കെ ആകുമ്പോൾ വീണ്ടും തിയേറ്ററൊക്കെ വളരെയധികം ആക്റ്റീവ് ആവുന്ന സമയത്ത് റിലീസ് ചെയ്ത് തുടങ്ങുക എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. പക്ഷേ ഒ ടി ടിയിൽ റിലീസ് ചെയ്ത ഒരു സിനിമ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങളായിട്ട് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. 9th റിലീസ് ചെയ്ത സിനിമയാണ് തിങ്കളാഴ്ച നിശ്ചയം എന്നാണ് ഈ സിനിമയുടെ പേര്. സെന്നാ ഹെഡ്ഡേ എന്നുള്ള ഒരു സംവിധായകൻ്റെ സിനിമയാണ്. നിങ്ങൾ ആ സംവിധായകന് അത്ര ഫെമിലിയർ ആയിരിക്കും തോന്നില്ല. എനിക്കും ഈ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സിനിമ ഈ ഒരു ഡയറക്ടറുണ്ട്, ഡിറക്ടറുണ്ട്, ഹീസ് ഫ്രം അവർ പ്ലേസ്, ഞങ്ങളുടെ സ്ഥലത്തു നിന്നാണെന്നുള്ള ഒരു ഒരു ഇൻഫർമേഷനൊക്കെ കിട്ടിയത്. സെന്നാ ഹെഡ്ഡേ അദ്ദേഹം ഒരു കാഞ്ഞങ്ങാട്ടുകാരനാണ്. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ആ ഭാഷയുടെ ഉപയോഗമാണ്. സാധാരണ കാഞ്ഞങ്ങാട് ആ ഒരു ലൊക്കാലിറ്റിയിലെ ഭാഷയൊന്നും അധികം സിനിമയിൽ വന്നിട്ടില്ല. ആകെ കാസർഗോഡ് ഭാഷ എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത് ഈ മഞ്ചേശ്വരം ആ ഒരു ഭാഗത്ത് കർണാടക ബോർഡറിലുള്ള ആളുകളുടെ സംസാരം മാത്രമാണ്. പക്ഷെ ഈ ഒരു സിനിമയിൽ കാഞ്ഞങ്ങാട്, നീലേശ്വരം ആ ഒരു ഭാഗത്തുള്ള ആൾക്കാരുടെ ഭാഷ അതേ രീതിയിൽ ഒരു ഒരു ആർട്ടിഫിഷ്യലാണെന്ന് തോന്നാത്ത രീതിയിൽ തന്നെ ആ ഒരു സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് എനിക്ക് ഈ സിനിമയിൽ സിനിമയോട് ഈ സിനിമയിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. കാരണം ആ സിനിമയുടെ കാസ്റ്റിംഗ് അങ്ങനെ തന്നെയായിരുന്നു. ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആളുകളാണ് ഈ സിനിമ അഭിനയിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള ഒരു ഫേസസും ഈ സിനിമയിൽ കാണാൻ ചാൻസ് ഇല്ല. പിന്നെ ഇതിൻ്റെ മേക്കിംഗ്, ഒരു ഒരു ചെറിയൊരു വീട്ടിൽ നടക്കുന്ന ഒരു ഒന്നോ രണ്ടോ ദിവസം നടക്കുന്ന ഒരു കാര്യങ്ങൾ മാത്രമാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഈ സിനിമയെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യം സെന്നാ ഹെഡ്ഡേ എന്നുള്ള സംവിധായകൻ തന്നെയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. കാഞ്ഞങ്ങാടിൻ്റെ ദിലീഷ് പോത്തൻ എന്ന് വേണമെങ്കിൽ നമുക്ക് സെന്നാ ഹെഡ്ഡേ വിശേഷിപ്പിക്കാം. സെന്നാ ഹെഡ്ഡേയുടെ 3rd സിനിമയാണ്. ഞാൻ ആദ്യത്തെ 2 സിനിമകൾ കണ്ടിട്ടില്ല, എനിക്ക് കാണണം. വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ക്യാമറയായാലും ചില സ്ഥലങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇരുട്ടത്തിലുള്ള ഷോട്ട്സൊക്കെ എടുത്തതിലും ആ ഒരു ഫസ്റ്റ് ഓപ്പണിംഗ് ഷോട്ടിലൊക്കെ എനിക്ക് അത്ര ഇമ്പ്രസീവായി തോന്നിയിട്ടില്ല. പക്ഷേ മൊത്തത്തിൽ ഈ ക്യാമറ ഈ വീടിനുള്ളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വിജയവും അത്യാവശ്യം നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ആ ഒരു ഫ്ലോയിൽ തന്നെ പോകുന്ന മുഴച്ചു നിൽക്കാത്ത ഒരു ബിജിയും ഈ സിനിമയൊക്കെ ഉണ്ട്. അച്ഛൻ ക്യാരക്ടർ, വീട്ടിലെ ഗൃഹനാഥൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആളാണ് മനോജ് നന്ദോന്ന്. അദ്ദേഹം വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബാക്കി ഓരോ ചെറിയ ക്യാരക്ടർ ആണെങ്കിലും അത് പെർഫെക്ഷനോടെ ചെയ്തിട്ടുണ്ട്. ഉണ്ണിമായ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. എനിക്ക് ആ ഒരു ബ്ലോഗർ എന്നുള്ള രീതിയിൽ എനിക്ക് ആണ് ഇതിനു മുമ്പ് ആ ഒരു ആക്ട്രസിനെ അറിയാവുന്നത്. മസ്റ്റ് വാച്ച് ആയിട്ടുള്ള സിനിമയാണ്. ഈ കഴിഞ്ഞ ഫിലിം അവാർഡ്സിൽ ഏറ്റവും മികച്ച 2nd ചലച്ചിത്രമായിട്ട് ഈ സിനിമ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നുമല്ല ഈ ഒരു സിനിമയെ മസ്റ്റ് വാച്ച് ആക്കുന്നത്, ആ ഒരു എക്സ്പീരിയൻസ്. കാഞ്ഞങ്ങാട് ഭാഷയിൽ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സിനിമ. ഞാൻ ഈ സിനിമ കണ്ടിട്ട് എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമ ഉണ്ട്, നീ കാണണം. അപ്പോൾ അവൻ പറഞ്ഞു നിങ്ങളുടെ നാട്ടിലെ ഭാഷയാണെങ്കിൽ നമുക്കത് സബ് ടൈറ്റിൽ ഇടാണ്ട് കാണാൻ പറ്റുമോ. ഞാൻ പറഞ്ഞു അല്ല, നല്ല സിനിമയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സെന്നാ ഹെഡ്ഡേ എന്ന് പറയുന്ന ഒരു സംവിധായകനാണ്. അയാൾ നല്ല വൃത്തിക്ക് സിനിമ എടുത്തിട്ടുണ്ട്. അതിൽ അഭിനയിച്ചവരെല്ലാം നല്ല വൃത്തിക്ക് അഭിനയിച്ചിട്ടുണ്ട്. നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും, നീ എന്തായാലും കണ്ടുപോക്ക് എന്നാണ് പറഞ്ഞത്. അത് അതെന്നെ നിങ്ങളോട് പറയാനുള്ളത്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, കണ്ടുപോക്ക്.